ചാലക്കുടിയിൽ ആയിരക്കണക്കിന് ആളുകൾ വീടിന് പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ്. പലയിടത്തും കനത്ത മഴ തുടരുന്നു. രക്ഷാപ്രവർത്തകർക്ക് പല മേഖലകളിലേക്കും എത്താനും കഴിയുന്നില്ല. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, എന്താണ് ചാലക്കുടിയിലെ ഇപ്പോഴത്തെ ഒരവസ്ഥ? ചാലക്കുടി നഗരം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. എങ്ങനെയാണ് നഗരം വെള്ളത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ കാണുന്നത് KSRTC സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്. ആ റോഡ് മൊത്തം അടഞ്ഞു കിടക്കുന്നു, നമുക്ക് കാണാം. മൊത്തം വെള്ളമാണ്, ആളുകൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ചിലർ അവിടെ നിന്നും നടന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. മറ്റു ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വശത്ത് കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ചില ബസ്സുകൾ മാത്രം ഇവിടെയുണ്ട്. ബസ്സുകൾക്കൊന്നും സർവീസ് നടത്താനാവുന്നില്ല. വെള്ളവും ദൃശ്യത്തിൽ കാണാം. ചാലക്കുടി സെൻട്രലിൽ ഞാൻ നിൽക്കുന്ന ഈ തുരുത്ത് മാത്രമാണ് ഇപ്പോൾ അധികം വെള്ളം കയറാതെ നിൽക്കുന്നത്. ഈ പ്രദേശത്താണ് ആളുകൾ കാഴ്ചകൾ കാണാനും മറ്റുമായി വരുന്നത്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ വഴിയാണ് ചെന്നത്തുനാട് പോകുന്ന വഴി. ആ പ്രദേശവും വെള്ളത്താൽ തന്നെ വലിയ രീതിയിൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഇത് ചാലക്കുടി സെൻറ്റർ. ഇതിന് പുറകിൽ പോകുമ്പോഴും വെള്ളം ചുറ്റപ്പെട്ടിരിക്കുകയാണ്. മേലെ കാണുന്നത് ചാലക്കുടിയുടെ മേൽപ്പാലമാണ്. അതിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് വണ്ടികൾ കടത്തിവിടുന്നത്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥ. ആയിരത്തിലധികം വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. നിരവധി പേർ രക്ഷയ്ക്കായി രക്ഷാസേനയുടെ വിളികാത്ത് കാത്തിരിക്കുകയാണ്. നമുക്ക് തുടർച്ചയായി വരുന്ന റിപ്പോർട്ടുകളും വരുന്ന ഫോൺ കോളുകളും പ്രകാരം പല സ്ഥലങ്ങളിലും ഇപ്പോഴും രക്ഷാപ്രവർത്തകർ എത്തിച്ചേരാൻ ബാക്കിയുണ്ട്. ചിലർ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. ചിലർക്ക് ക്യാമ്പുകളിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ചിലർ വിഷമിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാം, ചിലർ വെള്ളത്തിൽ തങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് കരയിലേക്ക് അടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നതും. പല സ്ഥലത്തും വഞ്ചിയും മറ്റും ഉപയോഗിച്ചാണ് പലരും രക്ഷപ്പെടുന്നത്. എന്തായാലും അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ് ചാലക്കുടിയെ സംബന്ധിച്ചോളം ഉള്ളതെന്ന് പറയാം. ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകുന്നു. വെള്ളം ഇരു കരകളിലും 2 കിലോമീറ്ററോളം ഉയരും എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും വലിയ ഒരു ആശങ്കയിലാണ് ചാലക്കുടി ഉള്ളത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ എന്താകും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത്.